अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം। കൃഷ്ണ व्यासं वसिष्ठनप्तारं शक्ते पौत्रमगल्मषं पराशरात्मजं वंदे शुकतातं तपोनिधिं। ശബ്ദങ്ങളെ ദാസര എന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृतम् सागरम् भारतम् महाभारतम् भारतम् अमृतसागरम् मधुरम् निरयम् कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुम् गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्डे पुत्रन् गणपति हातन्डे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेर्तुरु भासुरचरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரக்ஷகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാ നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. മഹാഭാരത കഥാകഥനം 192-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭവിഷ്യൽ പർവം, അതിൽ ജനമേജയ മഹാരാജാവിൻ്റെ ഒരു ചോദ്യത്തോടുകൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. പറഞ്ഞു, എൻ്റെ വംശകഥ വളരെ ദിവ്യമായിട്ടുള്ളൊരു ചരിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഈ കാവ്യം എല്ലാ ആളുകൾക്കും സന്തോഷത്തെ നൽകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതയുദ്ധത്തിൽ രാജാക്കന്മാർ പലരും മരിച്ചു വീണു, അവരുടെ രാഷ്ട്രം മക്കൾ കൈയേറ്റു, കൗരവ രാജാക്കന്മാർ ഓരോ ജാതിക്കും വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങൾ നിശ്ചയിച്ചു. അപ്പോൾ പുണ്യം, പുണ്യക്ഷയം, ദേവലോകവാസം, ദാനഫലങ്ങൾ, പുണ്യവാന്മാർക്കും പാപികൾക്കും സിദ്ധിക്കുന്ന ഫലങ്ങൾ, ഇതൊക്കെ അതിൻ്റെയൊക്കെ അക്ഷയ കലവറയാണ് ഈ ഭാരതാധ്യായനം. അത് വേണ്ട പോലെ പറയാനോ ചൊല്ലാനോ ഒന്നും ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കില്ല. ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമല്ല അത്. ഒരു ദിവ്യദൃഷ്ടിയുള്ള ആളുകൾക്ക് പോലും അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടി വിചാരത്തെ അത് വിസ്തരിച്ച് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംഗ്രഹിച്ചെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ എന്നാണ്. അപ്പൊ പറഞ്ഞു, വൈശംഭായനം പറഞ്ഞു, വളരെ സംഘങ്ങളില്ലാത്ത നിസ്സംഗമായൊരു മനസ്സോടുകൂടിയിട്ടാണ് ഞാൻ പറയണത്, അത് വേണ്ട പോലെ കേട്ടോളൂ. ബ്രഹ്മസംബന്ധമായ സംബന്ധം കർമ്മബന്ധമാണ്. ബ്രഹ്മാവിന് പോലും കർമ്മം കൊണ്ട് സായുജ്യം കിട്ടുന്നില്ല. അപ്പോൾ അവ്യക്തനമായ ആ കാരണം നിത്യമാണ്, സനാതനമാണ്. ബ്രഹ്മനിൽ നിന്ന് ജാതനായ പുരുഷൻ നിഷ്കളങ്കനാണ്, സ്വയം തൻ്റെ ആത്മാവിൽ നിന്നുണ്ടായ ദിവ്യനാണ്. അപ്പൊ ദിവ്യമായ ശരീരത്താൽ സർവഭൂതേശ്വരനായിരിക്കുന്ന ഭഗവാൻ ആ പ്രഭു അചിന്ത്യനും അവ്യയനും യുഗപ്രഭാവനുമാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പോ അഭൂതനും അജാതനും എല്ലായിടത്തും സമമായി നിൽക്കുന്നവനുമായ നാരായണനെ പറ്റി നാരായണ വേദികൾ പറയണത് എന്താ? സർവവ്യാപിയായ
അവയവങ്ങളോടുകൂടിയ ശരീരമുള്ള ആ ബ്രഹ്മൻ അദൃശ്യനാണ്, വികാരപുരുഷനാണ്, വിരാട് പുരുഷനാണ്. മരത്തിൽ അഗ്നി വരുമ്പോൾ ആ മരത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് അഗ്നിക്ക് വ്യത്യാസം ഉണ്ടാവുന്നു. ഇതേപോലെയാണ് ഭഗവാൻ ഗൂഢമായി സഞ്ചരിക്കുന്നു. ഭൂതഭവ്യോദ്ഭവനായ നാഥനും ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന പ്രജാപതിയുമാണ് ഭഗവാൻ. പരമതത്വമായി വിരാജിക്കുന്നവര് ബ്രഹ്മമായി അറിയപ്പെടുന്നു. സകല ചരാചരങ്ങൾക്കും പ്രഭുവായി ഞാനിതാ പ്രജകളെ സൃഷ്ടിക്കുന്നു എന്ന് ആ ചൈതന്യം പറഞ്ഞു. അങ്ങനെ വിശ്വത്തിലെ പ്രജകൾക്ക് പിതാവും വിശ്വസൃഷ്ടിയും ഉണ്ടായി. സർവവ്യാപിയും അനുഗ്രഹീതനും പലതരത്തിൽ ദർശിക്കപ്പെട്ട ആ ബ്രഹ്മമയ ജ്യോതിസിനെ ബ്രഹ്മം എന്ന് വിളിക്കാൻ തുടങ്ങി. ബ്രഹ്മം സ്വശക്തി കൊണ്ട് തന്നെ മൂർത്തിമത്തായി, അവ്യക്തൻ വ്യക്തനായി. ബ്രഹ്മാവ് തീർത്ത സലിലം ലോകത്തെല്ലാം വ്യാപിച്ചു. ഈ ലോകനാഥൻ ഭൂമിയിൽ വായുവിനെ സൃഷ്ടിച്ചു. വായു സംഭൂതമായി ഭവിച്ചു. എല്ലാം ധരിക്കുന്നത് കൊണ്ട് ലോകത്തിന് ധരിത്രി എന്നും വെള്ളത്തെ പൃഥക്കായി തീർത്തത് കൊണ്ട് പൃഥ്വി എന്നും പേരുകളുണ്ടായി. ഘനം ദ്രവം എന്നീ രൂപത്തിൽ ഘനം ഭൂമിയും ദ്രവം സമുദ്രവുമായി. ഇവിടെ ഭൂമി പറഞ്ഞു, ഞാനിതാ ആഴമേറിയ ആഴിയിലെ ജലത്തിൽ സൃഷ്ടികർത്താവ് ക്ഷോഭിക്കുന്ന സമയത്ത് തിരമാലകൾക്കിടയിൽ താഴ്ന്നു പോണു, ഞാൻ പൊങ്ങി നിൽക്കാൻ ഇച്ഛിക്കുന്നു എന്ന് കേട്ടപ്പോ ഭഗവാൻ അവിടെ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ആ ഭൂമിയെ ഉയർത്തി സമാധിയിൽ ലയിച്ച് അദൃശ്യനായി എന്നാണ്. ബ്രഹ്മമയമായ തേജസ് ആകാശം എന്ന് പറയപ്പെടുന്നു. ആദ്യമുണ്ടായ സർവഭൂത പിതാമഹനായ ബ്രഹ്മാവ് ജ്ഞാനയോഗ്യം കൊണ്ട് പ്രജകളുടെ ഹിതത്തെ ചെയ്യുന്നു. ഭാസ്കരൻ രശ്മികളെ കൊണ്ട് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നു. ബ്രഹ്മാവ് സൗമ്യമായ സോമത്വം സ്വീകരിച്ചതോടുകൂടി സൂര്യമണ്ഡലത്തിൽ നിന്ന് സോമമണ്ഡലവും പവനവനും ഉണ്ടായി. ബ്രഹ്മാവ് അക്ഷയമായ തേജസ്സിനെ തേജസ് കൊണ്ട് പിളർന്നു. അപ്പോൾ ദ്രവമായത് ജലം, ഘനമായത് ഭൂമി, പഴുതായത് ആകാശം എന്നിങ്ങനെ ഉണ്ടായി. പരമമായ തേജസ് ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മാവ് യോഗജ്ഞാനം കൊണ്ട് ശാശ്വതമായ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടിച്ച് രൂപഭാവങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. എല്ലാ മർത്യദേഹത്തിനകത്തും ഹൃദയത്തിൽ ആ ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ജ്യോതിസ് എന്നത് ബ്രഹ്മാവിൻ്റെ നേത്രമാണ്. ആ ദിവ്യപുരുഷൻ എല്ലായിടത്തുമുണ്ട്, സനാതനമായ ആ ചൈതന്യം. പഞ്ചഭൂതാത്മകമായി ഈശ്വരൻ കാറ്റാൽ അഗ്നിയെ ഇളക്കുന്നു. ഈശ്വരൻ്റെ പ്രതീകമായ അഗ്നി എല്ലാ ജീവികളുടെയും ഉള്ളിലുണ്ട്. പഞ്ചധാതുക്കൾ ശരീരത്തിൽ എപ്പോഴുമുണ്ട്. മർത്യൻ സംസാരത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. നാശവും സൃഷ്ടിയും എന്ന ഗതി എല്ലാ ഭൂതങ്ങളിലും ഉണ്ടാവുന്നു. ഇന്ദ്രിയാസക്തിയുള്ളവർ ബ്രഹ്മസ്ഥാനത്തെ ചിന്തിക്കാത്ത മൂഢന്മാരാണ്. രാഗദ്വേഷാദികൾ വെടിഞ്ഞ് ഈശ്വര സങ്കല്പത്തെ സ്വീകരിക്കുന്നതിന് ജ്ഞാനസമ്പാദനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവിടെ സൂചിപ്പിച്ചു. യോഗജ്ഞൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ബ്രഹ്മത്വം സ്വീകരിച്ച് പ്രളയത്തിനും മുകളിൽ അചഞ്ചലനായി നിൽക്കുന്നു. കേവല കർമ്മം തത്വങ്ങളാൽ ബ്രഹ്മവിഷയത്തിലെത്തുന്ന ആളുകള് ജനനനാശം ഭവിക്കാതെ സംസാരചക്രത്തിൽ ഉഴലുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ നശിക്കുന്നതാണ്, ഒക്കെ നശ്വരങ്ങളാണ്. ഈ ബോധം ജ്ഞാനിക്കുണ്ടാവുന്നു. വിഷയോപാധികളിൽ കൂടി മുന്നോട്ടു പോകുന്നവന് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ജ്ഞാനാവസ്ഥയിലെത്തിയാലേ സാധിക്കുള്ളൂ. കാറ്റ് കടലിനെ എന്ന പോലെ മനോദുഃഖങ്ങൾ മനസ്സിനെ ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങൾ പരമജ്ഞാനം നൽകി മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നു. ജീവജാലങ്ങളുടെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ യമനിയമാദി കർമ്മങ്ങൾ പരിജ്ഞാനം നൽകി മനസ്സിനെ ശാന്തമാക്കുന്നു. മനുഷ്യന്റെ കർമ്മങ്ങൾ നശ്വരവും നശിക്കുന്ന കർമ്മങ്ങൾ നിത്യബ്രഹ്മത്തിന്റെ മുമ്പിൽ ഇല്ലാതെയാവുന്നു. അതായത് ജ്ഞാനം കൊണ്ട് കർമ്മം ബന്ധത്തിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ട് ഹൃദയം തുടിക്കുമ്പോൾ ജ്ഞാനിയുടെ ആത്മാവ് ദേഹബന്ധമൊഴിയുകയും ആ തേജോമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരം ലോകം ചമയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വൈശമ്പായനൻ പിന്നീട് പറഞ്ഞു, പർവ്വതങ്ങൾ ചലിക്കാത്തത് കൊണ്ട് അവയെ അചലം എന്ന് പറയുന്നു. സ്വഭാവം കൊണ്ട് അത് മേരുവാണ്. അപ്പോൾ ആ അവ്യക്തപുരുഷനായ പരമാത്മാവിൻ്റെ ബ്രഹ്മമയമായ തേജസ് ശിരസിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നു. ജ്യോതിർമയമാണ് പുരുഷവിഗ്രഹം, അല്ലെങ്കിൽ വിരാട് പുരുഷൻ. മുഖത്തിൽ നിന്നുദ്ഭവിച്ച് തേജസ് കൊണ്ട് ജ്വലിക്കുന്നു. ആ മുഖത്തോട് ചേർന്ന്
ദ്വിജശ്രേഷ്ഠന്മാർ നാലുമുഖമായി നാലുപേരോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്താണ് വേദങ്ങൾ ഉത്ഭവിക്കുന്നത്. ഭൂമിദേവിയെ വെള്ളത്തിൽ നിന്ന് വരാഹമൂർത്തി ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആ ബ്രഹ്മത്വം ബ്രഹ്മനിലയിൽ ലോകത്തിന് ദൃശ്യമായി. ബ്രഹ്മലോകമായ ആ മേരുശൃംഗത്തിൻ്റെ വിസ്തൃതിയും ഔന്നത്യവും കണക്കാക്കുക അസാധ്യമാണ് എന്ന് പറഞ്ഞു. നൂറുയോജന ചുറ്റളവുള്ള ബ്രഹ്മലോകത്തിൽ അനേക കോടി പുത്രന്മാര്, യോഗവാന്മാര്, നിത്യസിദ്ധന്മാര്, ബ്രഹ്മപരായണന്മാര്, മരുത്തുക്കള്, രുദ്രന്മാര്, വസുക്കള്, വിശ്വേദേവന്മാര്, ആദിത്യന്മാര്, ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭൂമിയിലെ ആ ഈശ്വരീയതയെയും ഭൂമിയെയും കാത്തുരക്ഷിച്ചു എന്നാണ്. അങ്ങനെ വിഷ്ണുവയമായ തേജസ് എല്ലായിടത്തും ഒരേപോലെ പരിണമിച്ചു. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ അഹസ്സിൽ ബ്രഹ്മം അവ്യക്തമായും പ്രാണനിൽ വ്യക്തമായും നിൽക്കുന്നു. ബ്രഹ്മന്റെ കർമ്മം നിയതവും സ്വഭാവത്താൽ പ്രചോദിതമായി പ്രവർത്തനമാകുന്നതുമാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. ഇവിടെ പറയുകയാണ് ബ്രഹ്മത്തെ വിശ്വരൂപം, മനോരൂപം, ബുദ്ധിരൂപം എന്നീ ബ്രഹ്മഭൂതത്തെ മാനിക്കുന്നവനായ ഭഗവാൻ മിഥുനം, ദ്വന്ദ്വം എന്നിവ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഭഗവാൻ വിശ്വൻ ദേവിയോട് ചേർന്ന് പല ഭോഗങ്ങളും പൂണ്ട് ഉത്തമനായ ബ്രഹ്മാവ് ചരിക്കുന്നു. തന്നിൽ സോമനുണ്ടായതുകൊണ്ട് മഹേശ്വരനെ ഭൂതേശനായി അഭിഷേകം ചെയ്തപ്പോൾ നാദം നദിച്ച് നദികളുണ്ടായി എന്നാണ്. അങ്ങനെ മേരുപർവ്വതമായ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയിലേക്കെത്തി ദേവി ഏഴായി പിരിഞ്ഞ് പല വഴിക്കും തിരിഞ്ഞു എന്ന് പറയുന്നു. നശ്വരമായി ലോകവും പരലോകവും സൃഷ്ടിച്ചു. ഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ, മനീഷികൾ എന്നിങ്ങനെ ചതുർമുഖമായ മുഖപത്മത്തിൽ നിന്ന് അതൊക്കെ ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ അനശ്വരമായ ഉപദേശതത്വം സിദ്ധിച്ച് കർമ്മങ്ങൾ ആരംഭിച്ചു. പിതാമഹനായ ബ്രഹ്മാവ് നാല് ധർമ്മപാദങ്ങൾ നിർദ്ദേശിച്ചു. ബ്രഹ്മാവിൻ്റെ ബ്രഹ്മചര്യം കൊണ്ട് വ്യക്തമായും നിത്യമായും വേദങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഗൃഹവൃത്തിയാൽ പാവനമായും ഗൗരവത്താൽ ഗുഹ്യഗാമിയായും മൊഴിയാൽ നാഗാമിയായും അവിടെ ദാ നാല് വിധമാണ് ധർമ്മപദങ്ങൾ എന്ന് പറഞ്ഞു. ഗൃഹസ്ഥധർമ്മം കൊണ്ട് പിതൃക്കൾ തൃപ്തിപ്പെടുന്നു. മേരുപർവ്വത ശിഖരത്തിൽ ഋഷിമാര് നാഭിയിൽ കൈകൾ വെച്ച് ഇന്ദ്രിയ നിഗ്രഹം നടത്തി ബ്രഹ്മത്തെ മാത്രം മനസ്സിൽ കേന്ദ്രീകരിച്ച് തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. പിതാമഹൻ യോഗേശ്വരന്റെ യോഗം കൊണ്ട് മനസ്സിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചു. ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ എന്ന പോലെ ആ ദേവൻ യോഗം കൊണ്ട് ശോഭിക്കുന്നു, തിളങ്ങുന്നു. ജ്യോതിർമയനായി വിളങ്ങുന്ന ബ്രഹ്മത്തെ മൂഢന്മാർക്ക് ലഭിക്കില്ല. പക്ഷേ ആധ്യാത്മിക ദർശനം നേടിയ വിദ്വാൻമാര്, സത്യവ്രതപരായണന്മാരാകുന്ന ആളുകൾക്ക് മനോചക്ഷുസുകൊണ്ട്, ആ അകക്കണ്ണുകൊണ്ട് ബ്രഹ്മജ്യോതിസിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഗായത്രി മന്ത്രത്തിൽ എന്ന പോലെ ഭൗതിക സൂര്യനെ കാണുന്നത് പോലെ ബുദ്ധിയാകുന്ന ജ്ഞാനചക്ഷുസുകൊണ്ട് ആത്മപ്രഭയെ കാണാനായിട്ട് സാധിക്കുന്നു. പഞ്ചേന്ദ്രിയ വിഷയങ്ങളിൽ അമിതാസക്തി നിയന്ത്രിച്ച് മനസ്സിനെ, ആ മനസ്സിൻ്റെ ആന്തരികമായ വാതായനങ്ങൾ തുറക്കുമ്പോൾ ജ്ഞാനചക്ഷുസിൽ ഏകാഗ്രത വരും. ആ സമയത്ത് മനസ്സാകുന്ന ചന്ദ്രന് സൂര്യൻ്റെ പ്രഭ മൂലം സുഖശാന്തിയാകുന്ന കുളിർമ ലഭിക്കും. തേജോമയനും ശാശ്വതനും അവ്യയനുമായിരുന്ന ബ്രഹ്മത്തിന് ഇന്ദ്രിയ ഗുണങ്ങളെ ഏൽക്കില്ല. പക്ഷേ തേജോ ഗുണം ചേർന്നവനാണ് ആ ദേവൻ എന്ന് മനസ്സിലാക്കുക. നേത്രങ്ങളാൽ ഋഗ്വേദത്തെ യജുസ്സിനോടൊപ്പവും നാവുകൊണ്ട് സാമവേദവും മൂർദ്ധാവ് കൊണ്ട് യജുർവേദവും തീർത്തു എന്ന് പറയുന്നു. ആ വേദങ്ങൾ പരമാത്മതത്വത്തെ വ്യാഖ്യാനിക്കുന്നു. ശരീരമാകുന്ന ക്ഷേത്രത്വവും അതേപോലെ ആ വേദത്വം എന്ന ഭാവവും ഉണ്ടായി. ആത്മാവ് ക്ഷേത്രസ്ഥനായ ആ ദിവ്യപുരുഷനെയും ശാശ്വത ബ്രഹ്മത്തെയും പറ്റി വേദങ്ങൾ ആശയാർത്ഥങ്ങൾ പ്രതിപാദിക്കുന്നു എന്നാണ്. അഥർവം യജ്ഞസംബന്ധമായതാണ്. യജ്ഞമൂർത്തിയുടെ ശീർഷം അഥർവവും കഴുത്തും മാറിടവും ഋഗ്വേദവും ഹൃദയവും പാർശ്വവും സാമവേദങ്ങളും അരക്കെട്ട് കണങ്കാൽ തുട കാലുകൾ എന്നീ അംഗങ്ങൾ യജുസിൻ്റെ ഭാഗങ്ങളുമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. ഈ അംഗങ്ങളെല്ലാം കൂടിയതാണ് യജ്ഞകൽപിതം അല്ലെങ്കിൽ യജ്ഞകൽപിതമായ യജ്ഞപുരുഷൻ. ഈ യജ്ഞപുരുഷന് മരണമില്ല, ക്ഷരമില്ല, അക്ഷരവും അജ്ഞാതവുമാണ്. സുഖപ്രദമായ ഈ യജ്ഞം സമത്വസുന്ദരമാണ്. ഇഹലോകത്തിലും പരലോകത്തിലും ശാന്തി നൽകുന്നതാണ്, സനാതനമാണ് എന്ന് പറയുന്നു. വൈഷ്ണവയജ്ഞത്തെക്കുറിച്ചും വേദോപനിഷത് മഹത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനകൾ കേട്ട ജനമേജയൻ പറഞ്ഞു, മനസ്സിൻ്റെ
ഗ്രഹണശക്തിക്ക് നിദാനം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് മനസ്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മനോചേതസ്സിന് പരബ്രഹ്മത്തെ പ്രാപിക്കാൻ പ്രാണൻ, ശരീരം, മനസ്സ് എന്നിവ കാരണമാവുന്നു എന്നാണ്. ബ്രാഹ്മണര് അവേദ്യമായ ആ അറിയുവാൻ ബുദ്ധിമുട്ടുള്ള വേദത്തെ ഏതൊന്നിലൂടെ അറിയുന്നുവോ ആ അറിവ് അഥവാ ജ്ഞാനം കർമ്മം കൊണ്ട് ലഭിക്കില്ല എന്നും ബ്രഹ്മത്തെ ഉപാസിക്കുന്ന വിനീതനായ ബ്രാഹ്മണൻ ഗുരുവിനെ കൈകൂപ്പി പ്രഭാതത്തിലും സന്ധ്യയ്ക്കും വന്ദിച്ച് ബ്രഹ്മഭാവത്തിൽ വിനീതനായി സമാധിയിൽ ദൃഢ മനസ്സുകൊണ്ട് ആ വൈഷ്ണവപദം നേടുന്നു എന്നാണ്. ധ്യാനിച്ച മനസ്സിന് പ്രകാശമേകണം. ഞാൻ എന്ന ഭാവം വിട്ട് നിസ്സംഗ മനസ്സായി ധ്യാനിക്കുന്ന ആളുകൾക്ക് പരബ്രഹ്മത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പുനർജന്മ സ്വഭാവം, കർമ്മയോഗ സ്വഭാവം ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ടും ത്യാഗം കൊണ്ടും മനസ്സിൽ നിന്ന് കർമ്മബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്ന മമതാഭിനിവേശങ്ങൾ ഇല്ലാതെയാവുന്നു. അപ്പം ജ്ഞാനവും ത്യാഗവും മനസ്സിനെ ശുദ്ധമാക്കുന്നു എന്നാണ്. അങ്ങനെ ഇന്ദ്രിയ ബന്ധം വിട്ടൊഴിഞ്ഞ് പരമമായ പദം പ്രാപിക്കുന്ന ബ്രഹ്മജ്ഞാനിക്ക് പിന്നെ ഒരു ജനനമില്ല. പുനരപി ജനനം, പുനരപി മരണം എന്നുള്ളത് ഇല്ലാതെയാവുന്നു. ജ്ഞാനം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ബ്രാഹ്മണര് അനാസക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മം പോലും മോക്ഷദായകമാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. ജനമേജയന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പിന്നീട് ബ്രഹ്മാവിൻ്റെ മാനസിക സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്നാണ്. ബ്രഹ്മാവ് തുടർച്ചയായി മനസ്സുകൊണ്ട് പ്രജാസൃഷ്ടി നടത്തി, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചക്ഷുസ്സുകൊണ്ട് സൗന്ദര്യധാമങ്ങളായിട്ടുള്ള അപ്സര സ്ത്രീകളെ സൃഷ്ടിച്ചു. നാസികാഗ്രം കൊണ്ട് വിചിത്ര വസ്ത്രങ്ങൾ ധരിച്ച ഗന്ധർവന്മാരെ, മനസ്സുകൊണ്ട് തമ്പുരുവും 1000 നൃത്തവാദിജ്ഞരെയും സൃഷ്ടിച്ചു. സാമഗാന സമർത്ഥര്, നല്ല മുഖവും ഒക്കെയുള്ള ദിവ്യശ്രീമയുമുള്ള ബ്രാഹ്മമൂർത്തി, ഇവരെയൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഗന്ധർവന്മാർക്ക് നല്ല പാട്ടുകളും ബ്രാഹ്മണർക്ക് വേദപ്രഭാഷണങ്ങൾ നടത്താനും ഉള്ള യോഗ്യത നൽകി. കാലുകൊണ്ട് ഭൂതങ്ങളെ സൃഷ്ടിച്ചു. ചരങ്ങളും അചരങ്ങളും, നരന്മാർ, കിന്നരന്മാർ, രാക്ഷസന്മാർ, പിശാചുക്കൾ, നാൽക്കാലികൾ, കൈകൊണ്ട് ഭക്ഷിക്കുന്നവർ, അങ്ങനെ പലതരം ജീവികളെ ലോകനന്മയ്ക്കായി സൃഷ്ടിച്ച ശേഷം ആ ബ്രഹ്മാവ് ഹൃദയം കൊണ്ട് പശുക്കളെയും കൈകൊണ്ട് പക്ഷികളെയും പലതരത്തിൽ സൃഷ്ടികർമ്മം നടത്തിയെന്നാണ്. അംഗിരസ് മഹർഷി ബ്രഹ്മവംശകനും ധർമ്മിഷ്ഠനും ദിവ്യനുമായ ഭൃഗു എന്നിവരെ ഭ്രൂമധ്യം കൊണ്ടും, നാരദനെ നെറ്റികൊണ്ടും, സനൽകുമാരനെ മൗലി കൊണ്ടും മഹായോഗിയായ ബ്രഹ്മാവ് യോഗം കൊണ്ട് സൃഷ്ടിച്ചു. സോമനെ യുവരാജാവും ബ്രാഹ്മണർക്ക് അരചനായും അഭിഷേകം ചെയ്തു. ബ്രാഹ്മണരുടെ രാജാവാണ് സോമൻ. ആ രജനീശ്വരൻ, ആ ചന്ദ്രൻ ഗ്രഹങ്ങളോട് ചേർന്ന് തപസ്സിൽ പ്രവേശിച്ച് ആകാശത്തിൽ പ്രകാശം കൊണ്ട് വിശ്വത്തിന് വിളക്കായി മാറി. ബ്രഹ്മാവ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും യോഗബലത്താൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ഭൂതങ്ങൾക്ക് സ്ഥാനവും പലമാതിരിയുള്ള യോഗവും ബ്രഹ്മാവ് നിശ്ചയിച്ചു. ഇതാണ് ബ്രഹ്മമയമായ യജ്ഞം, യഥാർത്ഥ സാഖ്യയോഗം എന്ന വിജ്ഞാനം. സ്വഭാവം, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എല്ലാം ഇത് തന്നെയാണ്. ഒന്നായി നിന്നതും വേർതിരിഞ്ഞതും, ജന്മവും വിനാശവും, കാലവും കാലജ്ഞനറിയുന്ന ജ്ഞേയവും വിജ്ഞേയവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊടുത്തു. ജനമേജയൻ ചോദിക്കുകയാണ്, ഞാൻ ബ്രഹ്മയുഗത്തെക്കുറിച്ച്, അതായത് എല്ലാ യുഗങ്ങളുടെയും ആദിയുഗത്തെക്കുറിച്ച് ഒന്ന് കേട്ടു ഇപ്പോൾ. ഇനി യജ്ഞജാലങ്ങളാൽ അതിശോഭിതമായ ആ ത്രേതായുഗത്തെക്കുറിച്ച് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ദാനധർമാദികളോടുകൂടി വിശിഷ്ടമായ ആ യുഗം ക്രിയാദികൾക്ക് അനുപേക്ഷണീയമായ തള്ളവിരൽ പോലെ പ്രാധാന്യമുള്ളതാണ് അല്ലേ. ഏത് ക്രിയ ചെയ്യുമ്പോഴും തള്ളവിരലിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ബ്രഹ്മചാരികളും ബ്രഹ്മജ്ഞരുമുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രാഹ്മണൻ ഭൗതികവും ആധ്യാത്മികവുമായ സമ്പത്ത് ആർജിച്ചവരായിരുന്നു. യോഗാത്മാവായ വിഷ്ണു പ്രജാസൃഷ്ടി നടത്തിയപ്പോൾ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരായ ആദ്യത്തെ 3 വർണ്ണങ്ങൾക്കും വേദോക്ത ക്രിയകളും ശൂദ്രർക്ക് സേവശുശ്രൂഷാദി കർമ്മങ്ങളും വിധിച്ചു. ബ്രാഹ്മണര് സൗമ്യശീലര്, അവരുടെ കർമ്മങ്ങൾ അനശ്വരം. ക്ഷത്രിയർ കലഹപ്രിയരായതുകൊണ്ട് നശ്വരമായി. വൈശ്യർ വികാരം കൊണ്ട് സൽക്കർമ്മികളും ശൂദ്രർ ധൂമവികാരത്താൽ അശുദ്ധകർമ്മികളുമായി മാറിയെന്ന് പറയുന്നു.
ശൂദ്രർക്ക് വേദോക്ത കർമ്മങ്ങളൊന്നും വിധിച്ചിട്ടില്ല. നാലു വർണ്ണങ്ങളുടെയും കർമ്മങ്ങൾ നിശ്ചയിച്ച മഹാവിഷ്ണു ശ്വേതരക്ത പീത നീലവർണ്ണരായി ബ്രാഹ്മണരെയും മറ്റു വർണ്ണങ്ങളെയും സൃഷ്ടിച്ചു. അങ്ങനെ പ്രജകൾ നാലു തരം വർണ്ണങ്ങളായി, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരായി. എന്നിട്ട് പറഞ്ഞു, വിഷ്ണു തന്നെ മഹായോഗ കർമ്മങ്ങൾക്ക് പ്രധാന അവകാശിയായി, വേദോക്ത കർമ്മങ്ങൾക്ക് അധികാരമില്ലാത്ത ശൂദ്രരെ ദാസന്മാരായി എന്നും മാറ്റിയെന്നും പറഞ്ഞു. പിന്നെ ബ്രഹ്മയോനികളിലായി ഉണ്ടായ ദക്ഷപുത്രൻ ബലവാന്മാരും വീര്യശാലികളുമായിട്ട് മാറി. അവരോട് ദക്ഷം പറഞ്ഞു, യജ്ഞവൃത്തിയാൽ ഭൂമിയുടെ അന്തം വരെ ഞാൻ പുത്രബല ഐശ്വര്യ സമ്പന്നനാണെന്ന് കേൾക്കുമാറാവണം. അപ്പോൾ ഞാൻ പ്രജകൾക്ക് നന്മ ചെയ്യുന്നതാണ്. ഭൂമിദേവി ജീവജാലങ്ങൾക്ക് ജനനിയും ധാത്രിയുമായി കർമ്മഭോഗങ്ങളനുസരിച്ച് സമൃദ്ധശാലിനിയായിട്ട് മാറി എന്നും പറയുന്നു. ത്രേതായുഗത്തിൽ സർവവിദ്യയുടെയും സാരം എങ്ങനെ അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ വൈശമ്പായനം പറഞ്ഞു, ആ പുരുഷോത്തമ ദക്ഷൻ സ്ത്രീവേഷത്തിൽ യാഗത്താൽ യോഗേശ്വരാത്മാവിനെ ഗിരിയുടെ മേലെ വീഴ്ത്തിയതാണ്. താമരപ്പൂ പോലെയുള്ള മുഖം, തുടുത്ത കണ്ണ്, മനോഹരമായ ദേഹം, സർവാംഗസുന്ദരിയായ ആ കന്യകയിൽ പ്രചേതനൻ എന്ന ദക്ഷൻ ദേഹാർത്ഥയോഗ വിധി കൊണ്ട് കന്യകമാരെ സൃഷ്ടിച്ചു. ദക്ഷൻ സ്ത്രീരൂപം ഉപേക്ഷിച്ച് ഏറ്റവും മനോഹരനായ കാന്തനായി. ദക്ഷൻ വിധിപ്രകാരം തൻ്റെ പുത്രിമാരെ പുത്രിമാർക്ക് ഏറ്റവും യോജിച്ച ഭർത്താക്കന്മാരെ നൽകി. ധർമ്മവാന് അല്ലെങ്കിൽ ധർമ്മന് 10, കശ്യപന് 13, ശോഭന് 27 എന്നീ ക്രമത്തിൽ കന്യകമാരെ വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ അദ്ദേഹം തപോധനനായി വൃദ്ധനായി ഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് അദ്ദേഹം ജീവിക്കുന്നു. ദാനമാന പ്രവീരന്മാരും പുത്രന്മാരോടും കൂടി വാർദ്ധക്യത്തിലേക്ക് എത്തി. ബ്രഹ്മസ്തോത്രം കൊണ്ട്, ആ ബ്രഹ്മാധിവാസം ചെയ്തതുകൊണ്ട് അവർ ബ്രഹ്മക്ഷേത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. യതിമാര്, കർമ്മവിമുക്തരും കോപമറ്റവരും ജിതേന്ദ്രിയരും സത്യവാദികളുമായി ഈ ഊഴി ചുറ്റുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്ഥാവരം, ജംഗമം, സ്ഥൂലം, സൂക്ഷ്മം എന്നിവ കൊണ്ട് കാലജ്ഞരായിത്തീരാം, കാലത്താൽ ഇല്ലെന്നുമാകാം. കശ്യപൻ ദക്ഷകന്യകമാരിൽ നിന്ന് കാലധർമ്മത്തിനും പരിസ്ഥിതിക്കുമനുസരിച്ച് പ്രജകളെ സൃഷ്ടിച്ചു. ആദിത്യ വസുരുദ്രന്മാര്, വിശ്വേദേവന്മാര്, ഗന്ധർവയക്ഷ കിന്നരന്മാര്, നരന്മാര്, ഗോക്കൾ, ഗരുഡാദി പക്ഷികൾ, ചരാചരങ്ങൾ, നാഗങ്ങൾ, അങ്ങനെ ഈ ഭൂമിയിലെ സ്ഥാവര ജംഗമങ്ങളൊക്കെ ഉണ്ടായി. രൂപഗോത്രശീല വിക്രമങ്ങൾ ചേർന്ന് മുനിമാരുണ്ടായി. എപ്പോഴും മനസ്സ്, കർമ്മം എന്നിവ കൊണ്ടും ധാർമ്മികരായിരിക്കുന്ന ജ്ഞാനികൾ, വേദജ്ഞരുണ്ടായി. സുരന്മാരെല്ലാവരും ഇവരിൽ നിന്നുണ്ടായതാണ്. അവർ ആകാശസ്ഥിതരാണ്, വ്രതനിഷ്ഠരാണ് എന്നും അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, പിതാമഹനെ മുൻനിർത്തി മേരുപർവ്വതാന്തരമായ ഒരു പ്രദേശത്ത്, ഒരു മൈതാനത്തിൽ വിപ്രന്മാര് യാഗം ചെയ്തു എന്ന് പറയുകയാണ് വൈശമ്പായനൻ. ദക്ഷന്റെ യജ്ഞത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അങ്ങനെ ആ മൂന്ന് വേദങ്ങളുടെയും ബ്രഹ്മധ്വനി അവിടെ മുഴങ്ങി. വ്രതവും ധ്യാനവും ചെയ്ത യജ്ഞകർമ്മികൾ ലോകമംഗളം ആഗ്രഹിച്ചും കൊണ്ട് അഗ്നിയെ മൂന്നാക്കിയതിൻ്റെ തത്വം ഗ്രഹിച്ചു. ഹവിസ്സുകൊണ്ട് പ്രസരിക്കുന്ന മഹാഗ്നി ഒന്നു മാത്രമാണെന്നും, സ്വധ കൊണ്ട് മന്ത്രകാര്യം നടത്താൻ സൽക്കർമ്മിയായ ഭഗവാൻ ദക്ഷനും വന്നു ചേർന്നു. അങ്ങനെ ബ്രാഹ്മണ സൃഷ്ടാവായ ബ്രഹ്മാവ് ജിതക്രോധനായി, ജിതേന്ദ്രിയനായി, ശാന്തശീലനായി പുഷ്കരത്തിലെത്തി വേദയോടുകൂടി നിന്ന് യജിച്ചു എന്നാണ്. ബ്രഹ്മോക്തങ്ങളായ സാമങ്ങളുടെ മധുരസ്വരങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചു. നെയ്യ്, പാല്, യവം, ഹവിസ്സുകൾ എന്നിവയൊക്കെ വേദവിധി അനുസരിച്ച് ബ്രഹ്മാവ് ആദ്യമായി മറ്റൊരഗ്നിയെ ഉണ്ടാക്കി. യജ്ഞത്തിൽ പ്രയോഗിച്ച് ഹവിസ് ഫലമാകുമ്പോൾ പ്രയോഗജ്ഞരായ മുനിമാർ അത് പ്രയോഗിക്കുന്നു. ആറുമാസം നാലു വേദം ബൃഹസ്പതി ചൊല്ലി. ബ്രഹ്മാവിൻ്റെ യജ്ഞത്തിൽ ബ്രഹ്മസമൃദ്ധിയുണ്ടായി. ആ സരസ്വതി സ്തുതികളാൽ ആ യജ്ഞശാല മറ്റൊരു ദിവ്യലോകമായി മാറി എന്നാണ്. അപ്പോൾ ബ്രഹ്മോത്ഭൂതമായിരിക്കുന്ന ആ യജ്ഞം ബ്രഹ്മശബ്ദമയവും അനാമയവുമായി ഒത്തിണങ്ങി പ്രജ്വലിച്ച സമയത്ത് സോമകലശം, പലതരത്തിലുള്ള യവം, വ്രീഹി, നെയ്യ് ഇവയൊക്കെ നിറച്ച പാത്രങ്ങൾ, പശുക്കൾ, കിടാങ്ങൾ, തപോവ്രതര്, ദേവൻ എന്നിവ ബ്രഹ്മാവ്
മരുത്തുക്കളോടുകൂടി നിന്ന് ഹോമിച്ചു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മാവ് ശരീരഗർഭത്തിൽ നിന്നുദ്ഭവിച്ച അഗ്നി കൊണ്ട് ആ യജ്ഞം നിർവഹിച്ചപ്പോൾ ജ്ഞാനികൾ നിറഞ്ഞ ആ സദസ് വളരെ ശ്രേഷ്ഠമായി എന്ന് പറയുന്നു. ബ്രാഹ്മണര് വന്നും പോയിക്കൊണ്ടിരുന്നു. ഇന്ദ്രപ്രോക്തങ്ങളായിട്ടുള്ള സാമഗാനങ്ങൾ, യജസ്സുകളുടെ ബ്രഹ്മസംബന്ധമായ വാക്കുകൾ എല്ലാം ശ്രവിച്ച് ശാന്തി നേടി എല്ലാവരും. അപ്പോ ഹോതാവായും ബ്രഹ്മനായും സർവധർമ്മജ്ഞരിൽ ശ്രേഷ്ഠനും ബ്രഹ്മസംഭവനും പുരാണനുമായ ബൃഹസ്പതി നിലകൊള്ളുന്നു. യജ്ഞാവസാനത്തിൽ വിഷ്ണുവിൻ്റെ ആ ചൈതന്യം വിരക്തരായ ജ്ഞാനികളാകുന്ന ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ മനം കൊണ്ട് മനോബലം കൊണ്ട് ശമിപ്പിക്കുന്നു. ഇവിടെ ആ ഇത്തരം ധർമ്മനിഷ്ഠരായ സത്തുക്കളുടെ സ്ഥാനമാണ് ഈ ഭൂമി എന്നും അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് ആ ചിത്തശുദ്ധി കഥനം ചെയ്യാണ് വൈശമ്പായന്. ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ച ബ്രാഹ്മണര് ബലിഹോമാദി കർമാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. ബ്രഹ്മവാദികൾ അർച്ചരായ ദേവന്മാരെ ഭൂമിയിൽ അർച്ചിച്ച് പൂജാകർമ്മങ്ങൾ നടത്തി. പുല്ലും വിറകും ധാരാളമുള്ള പുണ്യപർവ്വത പ്രദേശത്ത് പരന്ന മൈതാനത്തിൽ ഭഗവാന്റെ ദിവ്യശക്തി വിളയാടുന്ന ഇടങ്ങളിൽ പൂജാക്രിയാനുഷ്ഠാനങ്ങളും തപസ്സും അനുഷ്ഠിക്കുന്നു. ഇവിടെ ധാർമ്മിക ജീവിതം കാംക്ഷിച്ച് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും അഗ്നിഹോത്ര വ്രതസ്നാഥരും സമാഹിതരും കർമ്മികളുമായിട്ടുള്ള ബ്രാഹ്മണർ ഉഗ്രമായ വ്രതനിഷ്ഠയോടുകൂടി ബ്രഹ്മചര്യം ആചരിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. വൈശമ്പായനൻ തുടർന്ന് പറഞ്ഞു, ഗുരുവിൻ്റെ പരിചര്യയിലാണ് ബ്രാഹ്മണർ തപോധന്യരായിട്ട് തീരുന്നത്. വേദം ശ്രവിക്കാത്തവനെയും ഗ്രഹിക്കാത്തവനെയും ധാർമ്മികനായ രാജാവ് ശൂദ്രകർമ്മത്തിനായിട്ട് നിയമിക്കണം. ബ്രഹ്മാവിനെ ആദരിക്കാത്തവൻ ഒരിക്കലും ബ്രാഹ്മണനാവില്ല. ആത്മൈശ്വര്യം കൊണ്ട് കൊതിക്കുന്ന ബ്രാഹ്മണൻ ആരംഭത്തിൽ തന്നെ വേദാധ്യയനം ചെയ്യണം എന്നും അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. ആ ഭാഗങ്ങളോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. മറ്റ് ഭാഗങ്ങൾ നാളെ നമുക്ക് അനുസ്മരിക്കാം. ഹരി ഓം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.